നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങി ഏകദേശം ഒരു വർഷത്തോളം ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഇപ്പോഴും അവിടുത്തെ അവസ്ഥ വളരെ മോശമായി തന്നെ തുടരുകയാണ് പല രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് യുദ്ധം നിർത്തുവാനായിട്ടുള്ള തന്ത്രങ്ങൾ പലതും പയറ്റുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ ആക്രമണമാണ് പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ പോർ വിമാനങ്ങളാണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇപ്പോഴും പല രാജ്യങ്ങളിലടക്കം സമ്മർദ്ദം ഇസ്രായേലി മേൽ നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് അമാസിനെ മുഴുവനായും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ശപഥമെടുത്തുകൊണ്ട് നെതന്യാമുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോഴും പല ഭാഗത്തും സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ് കൃത്യമായി എത്ര പേർ മരണപ്പെട്ടു എന്നുള്ള കണക്കുകൾ അടക്കം ബോധിപ്പിക്കാനായിട്ട് സർക്കാരിനെ കൊണ്ട് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല എന്നിരുന്നാലും മരണം അൻപതിനായിരത്തിനോട് അടുക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഗാസയിലും ഹമാസ് കമാൻഡർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്നും ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ഈ പ്രദേശത്താകെ നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പല മേഖലകളിലും ഇത്തരത്തിൽ ഹമാസിന്റെ വലിയ കമാൻഡ് സെന്ററുകളും അതുപോലെ തന്നെ ഹമാസ് മുതിർന്ന ആളുകൾ ഈ ഒരു യുദ്ധത്തെ നിയന്ത്രിക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലാണ് ഇവരെല്ലാം തന്നെ അവിടെ കമാൻഡ് സെന്ററുകളും അവരുടെ ആസൂത്രണങ്ങളെല്ലാം തന്നെ നടത്തുന്നത് അത്തരത്തിലുള്ള മേഖലകൾ കണ്ടുപിടിച്ചിട്ടാണ് കൃത്യമായി ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നത് ഈ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളെല്ലാം തന്നെ ഇസ്രായേൽ സേന പുറത്തുവിടാ ഇപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ തേടി പിടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ അത്തരത്തിൽ ഗാസയിൽ അഭയാർത്ഥികളായ പലസ്തീനുകളുടെ മറവിൽ തിങ്ങിക്കഴിഞ്ഞിരുന്ന ഹമാസ് കമാൻഡ് സെന്ററുകൾക്കും ബോംബിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അത് അമൽവാസിയിലെ തമ്പുകളിലാണ് ഇത്തരത്തിൽ ബോംബുകൾ വർഷിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് അവിടെ ഏകദേശം പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അറുപതിലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോഴും മണൽ കുമ്പാരങ്ങൾക്കടിയിൽ പതിനഞ്ചു പേർക്കായി അവിടെ തിരച്ചിൽ തുടരുകയാണെന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നത് സുരക്ഷിത മേഖലയായി ഇസ്രായേൽ സേന നിശ്ചയിച്ചെടുത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മുന്നറിയിപ്പില്ലാതെ അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ തീതുപ്പിയത് ും നാപ്പതിനും ഇടയിൽ തമ്പുകളും അവയിൽ താമസിച്ച കുടുംബങ്ങളും തുടച്ചു നീക്കപ്പെട്ടു എന്നാൽ ഇതിന് പുറകിലെല്ലാം തന്നെ ഹമാസ് കമാൻഡ് സെന്ററുകൾ ഉണ്ടെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത് അടി താഴ്ചയുള്ള മൂന്ന് കൂറ്റൻ ഗർത്തങ്ങളാണ് ഈ ഒരു ബോംബ് വർഷത്തിൽ ആ പ്രദേശത്ത് രൂപപ്പെട്ടിരിക്കുന്നത് മുപ്പതടി താഴ്ചയുള്ള വൻഗർത്തങ്ങളാണ് ഓരോ മേഖലയിലും അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ കൈകളും അതുപോലെ തന്നെ കയ്യുറകളും മറ്റും ഉപയോഗിച്ചാണ് അകത്ത് കുടുങ്ങിയവർക്കായി തിരച്ചിൽ അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം പേർ താമസിക്കുന്ന മേഖലയാണ് തെക്കൻ ഗാസയിലെ ഗാൻ യൂനിയൂസിനോട് ചേർന്ന തീരമേഖലയായ അൽമവാസി അവശ്യ സേവന ോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ തമ്പുകളിൽ താമസിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ ബോംബാക്രമണം ഹമാസ് വ്യോമ വിഭാഗം മേധാവി സാമുദ് ഇസ്മായിൽ ഹദർ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രമുഖരെ അടക്കം ലക്ഷ്യമിട്ടാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത വന്നിട്ടില്ല ഗാന് യൂണിസിലെ ക്യാമ്പിനുള്ളിൽ പ്രധാനപ്പെട്ട ഹമാസ് ഭീകരരെ തങ്ങളുടെ വിമാനം ആക്രമിച്ചതായി ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത് എന്നാൽ ഹമാസ് സാന്നിധ്യം പാലസ്തീൻ അധികൃതർ നിഷേധിക്കുകയാണ് ആരോപണം ശുദ്ധ നുണയാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം ആരംഭിച്ച ശേഷം നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസത്തേതെന്നും ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു